പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. അറബിക്കലോത്സവത്തിലെ മത്സര ഇനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള മൂല്യനിർണയ ഉപാധികൾ, നിബന്ധനകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ പറഞ്ഞ എൽ പി വിഭാഗത്തിലെ ആഞ്ഞപ്പാട്ട് അല്ലെങ്കിൽ ആക്ഷൻ സോങ് പുകുനിയ ഈമ ഇയ, അതിനെക്കുറിച്ച് നമ്മുടെ മാനുവലിൽ പറയുന്നത് ആഞ്ഞപ്പ അനുയോജ്യമായ നിബന്ധനയായിട്ട് പറയുന്നത് അനുയോജ്യമായ ഭാവപ്രകടനത്തോടെ പാടുന്നു എന്നുള്ളതാണ്. അതിനെ 100 മാർക്കിൽ അവതരണ രീതിക്ക് 35ഉം ഭാവാഭിനയം എങ്ങനെ അത് അഭിനയിച്ച് പ്രകടിപ്പിക്കുന്നു എന്നുള്ളതിന് 35 മാർക്കും, ആശയഗ്രഹണം അതായത് കാര്യം മനസ്സിലാക്കണം കുട്ടി, അതുപോലെ മനഃപ്പാടം, ഇതിനൊക്കെയാണ് അങ്ങനെയാണ് 100 മാർക്ക് അതിൻ്റെ 4 നിബന്ധനകൾ. ഓക്കെ, ഇനി അതിന് ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്, മത്സര സമയം 5 മിനിറ്റാണ്, അനുയോജ്യമായ അംഗവിക്ഷേപങ്ങളോടെ പാടണം, ആശയങ്ങൾക്കൊത്ത ആംഗ്യമായിരിക്കണം, അതായത് കുട്ടി എന്ത് കണ്ടാണോ പറഞ്ഞു അതിൻ്റെ ആംഗ്യമാണ് ഉണ്ടാകേണ്ടത്, പെൺകുട്ടികളാവണം എന്നൊന്നും അങ്ങനെ നിബന്ധനയൊന്നുമില്ല. അതുപോലെ അവതരണ ഭംഗി, സ്വാഭാവികത, ഭാവാഭിനയം എന്നിവയാണ് പരിഗണിക്കുക. പാടുന്ന ആശയങ്ങളെ ആംഗ്യപ്രകടനത്തിലൂടെ ശരിയായി ആവിഷ്കരിക്കുമ്പോൾ മാത്രമാണ് ആംഗ്യപ്പാട്ട് നിലവാരം തുടങ്ങുന്നത്. പ്രത്യേകം ഓർക്കേണ്ട പോയിന്റാണ്, പാടുന്ന ആശയങ്ങളെ കുട്ടി ആംഗ്യത്തിലൂടെ അത് ശരിയായി ആവിഷ്കരിക്കുന്നത്, കുട്ടി മനസ്സിലാക്കിയാണ് ആംഗ്യം കാണിക്കുന്നത്, ജഡ്ജസിന് ബോധ്യപ്പെടണമെന്നാണ്. സന്തോഷം, ചോദ്യം, അത്ഭുതം, ഖേദം, പരിഹാസം തുടങ്ങിയ ഓരോ രംഗത്തെയും ഭാവങ്ങൾ തനത് രൂപത്തിൽ കുട്ടികൾ പ്രകടിപ്പിക്കണം. എൽ പി ക്ലാസ്സുകളിൽ മാത്രമാണ് ഈ മത്സരത്തിന് അവസരമുള്ളത്, അതായത് എൽ പി ക്ലാസ്സിൽ മാത്രമാണ് ഇതിന് മത്സരിക്കാൻ കുട്ടികൾക്ക് കഴിയുള്ളൂ. അപ്പൊ ഇതാണ് എന്താണ് ആ ആക്ഷൻ സോങ്ങിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ എനിക്ക് കിട്ടിയ വിവരങ്ങളുടെയും ഇൻഫർമേഷന്റെയും അടിസ്ഥാനത്തിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻ്റായി സൂചിപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ആംഗ്യപ്പാട്ടുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് അയച്ചു കൊടുക്കുക. എന്താണ് ഈ ചാനലിൽ നിങ്ങൾ ആദ്യമായി വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ഇൻഷാ അള്ളാ അടുത്തൊരു ഐറ്റമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.